എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷാറാണ്. നമ്മളിന്ന് രണ്ട് ചോദ്യങ്ങളാണ് രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും. ഒന്നാമത്തേത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാപ്റ്റർ ഡെറിവേറ്റീവ്സ്, രണ്ടാമത്തേത് കോംപ്ലക്സ് നമ്പേഴ്സ്. അങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും രണ്ട് ചോദ്യങ്ങളാണ്, വളരെ പ്രയോജനപ്പെടുന്ന രണ്ട് ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഈ വർഷം നമുക്ക് മാർക്ക് കൂടുതലുള്ള സിംഗിൾ ചാപ്റ്ററാണ്. രണ്ടാമത് കോംപ്ലക്സ് നമ്പേഴ്സ്, വളരെ എളുപ്പത്തിൽ മാർക്ക് തരുന്ന ചാപ്റ്റേഴ്സ്. അങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സിനും രണ്ട് പ്രത്യേകതകളുള്ളതാണ്. രണ്ട് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പല കുട്ടികളും ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചു വേണം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പബ്ലിക് എക്സാമിന് സൂപ്പറായിട്ട് മാർക്ക് വാങ്ങുക, കാരണം നമുക്ക് അടുത്ത വർഷം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണക്ക് അങ്ങോട്ട് ചെയ്യാം. എഫ് ഓ എക്സ് തന്നിട്ടുണ്ട്, ഫൈൻഡ് എഫ് ഡാഷ് വൺ. എഫ് ഡാഷ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യം എഫ് ഡാഷ് എക്സിനെ കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ പ്ലേസിൽ ഒന്നെന്ന് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് വൺ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോവാണ്, എഫ് ഓ എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൺ. ദെൻ എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ഇത്രേൻ്റെ ഡെറിവേറ്റീവ് വളരെ എളുപ്പമാണ്. ഫൈവ് എക്സ് ക്യൂബ് എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കുമ്പോൾ അത് ഇയാളുടേതാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് മനസ്സിൽ വരണം. എക്സ് ക്യൂബ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ത്രീ എക്സ് സ്ക്വയർ. ത്രീ എക്സ് സ്ക്വയർ ദാറ്റ് മീൻസ് ഫൈവ് ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ ആൻസർ ഈസ് ആരാണ്? ഫിഫ്റ്റീൻ എക്സ് സ്ക്വയർ ഒറ്റ സ്റ്റെപ്പിൽ. ഫോർ എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മനസ്സിൽ വരണം. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? ടു എക്സ്. അതിനോട് ഒരു ഫോർ ഉണ്ട് ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു എക്സ് ആൻസർ ഈസ് ആരാണ്? എയ്റ്റ് എക്സ്. ത്രീ എഴുതത് എത്ര? ത്രീ എക്സിൻ്റെത് ത്രീ, വണ്ണ് മാത്രം സീറോ ആയി. ഓക്കെ, അപ്പോൾ ഓർത്തോണം, ത്രീ എക്സ്, ടു എക്സ്, ഫൈവ് എക്സ് എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ എ എക്സ്, വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ എക്സ്? എ. ബി എക്സ്, ബി. സി എക്സ്, സി. ഹൺഡ്രഡ് എക്സ്, ഡെറിവേറ്റീവ് എത്ര? ഹൺഡ്രഡ്. ദാറ്റ് മീൻസ് എക്സ് വരുന്നതിൻ്റെ എല്ലാ ഡെറിവേറ്റീവും അതിൻ്റെ കോഎഫിഷ്യൻ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? എഫ് ഡാഷ് വൺ. എഫ് ഡാഷ് വൺ എന്ന് പറയുമ്പോൾ എക്സ് കാണുന്ന പ്ലേസിലെല്ലാം വൺ കൊടുക്കുമ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എയ്റ്റ് ഇൻറ്റു വൺ പ്ലസ് ത്രീ, ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ. വൺ സ്ക്വയർ വൺ ആണ്, ഫിഫ്റ്റീൻ ഇൻറ്റു വൺ പ്ലസ് ത്രീ ആൻസർ ഈസ് ട്വൻറ്റി സിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മൂന്നോ രണ്ടോ മതി, പക്ഷെ നമുക്ക് കിട്ടണം ഇങ്ങനത്തെ പുതിയ ചോദ്യങ്ങൾ പഠിക്കണം. നെക്സ്റ്റ്, ഫൈൻഡ് ഐ റേസ് തേർട്ടി സെവൻ പ്ലസ് ഐ റേസ് ഫോർട്ടി ത്രീ. ഐ റേസ് സെവനും ഐ റേസ് തേർട്ടി സെവനും ഐ റേസ് ഫോർട്ടി ത്രീ രണ്ടും രണ്ടായിട്ട് ചെയ്ത് വേണം ചെയ്യാൻ. ആദ്യം നമുക്ക് ഐ റേസ് ടു തേർട്ടി സെവനെ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നത് പലരും പല രീതിയിൽ കൂടെയാണ്. ഈ മുപ്പത്തിയേഴ് എന്ന് പറയുമ്പോൾ ഒരു ഓട് പവറാണ്. ഓട് പവർ വരുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള ഈവൻ എഴുതുക, ഒരയെ മാറ്റിയിടുക. ഒന്നുകൂടെ കേട്ടോ, തൊട്ടിപ്പുറത്ത് വരുന്ന ഈവൻ, മുപ്പത്തിയേഴ് തൊട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നത് മുപ്പത്തി ആറാണ് അല്ലേ. അപ്പോൾ ഐ റേസ് ടു തേർട്ടി സിക്സ് ഇൻറ്റു ആരായി? ഐ. ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ഐ റേസ് ടു ഫോർട്ടി ത്രീ ഇപ്പോൾ എന്തായിരിക്കും? തൊട്ടിപ്പുറത്ത് ഐ റേസ് ടു ഫോർട്ടി ടു ഇൻറ്റു ഐ. ഓക്കെ, അങ്ങനെ വേണം എഴുതാൻ. ഐ റേസ് തേർട്ടി സിക്സ് ഈസ് വൺ ബിക്കോസ് തേർട്ടി സിക്സ് മൾട്ടിപ്പിൾ ഓഫ് ഫോർ. ഐയുടെ പവറിൽ നാലിൻ്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ഓൾവേസ് വൺ ആണ്. അപ്പോൾ ഐ റേസ് തേർട്ടി സിക്സ് ഈസ് വൺ, വൺ ഇൻറ്റു ഐ. ആൻസർ ഈസ് ആരാണ്? ഐ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് ഐ റേസ് ടു ഫോർട്ടി ത്രീ. ഐ റേസ് ടു ഫോർട്ടി ത്രീ ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള ഈവൻ, തൊട്ടിപ്പുറത്തുള്ളതാരാ? നാൽപ്പത്തി മൂന്നിന് തൊട്ട് മുമ്പ് നാൽപ്പത്തി രണ്ടാണ്. ദാറ്റ് ഈസ് ഐ റേസ് ടു ഫോർട്ടി ടു ഇൻറ്റു ഐ. ഐ റേസ് ടു ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് മൈനസ് വൺ ബിക്കോസ് ഫോർട്ടി ടു ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ. അപ്പോൾ ഫോർട്ടി ടു ഫോറിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ഐ റേസ് ടു ഫോർട്ടി ടു ഈസ് മൈനസ് വൺ. ഓക്കെ, അപ്പോൾ മൈനസ് വൺ ഇൻറ്റു ഐ. ആൻസർ ഈസ് ആരാണ്? മൈനസ് ഐ. അപ്പോൾ രണ്ടും നമ്മുടെ കിട്ടി. ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ ഐ, സെക്കൻഡ് ടേം എന്താണ്? മൈനസ് ഐ. ദെഫോർ ഐ റേസ് ടു തേർട്ടി സെവൻ പ്ലസ് ഐ റേസ് ടു ഫോർട്ടി ത്രീ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് മൈനസ് ഐ. ആൻസർ ആരാണ്? സീറോ ഓർ സീറോ ഐ. എന്തെങ്കിലും എഴുതാം. ഓക്കെ, ഇതിനൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എഴുതണമെന്നുണ്ടെങ്കിൽ സീറോ പ്ലസ് സീറോ ഐ എന്ന് എഴുതിയാൽ മതിയാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. എക്സാം വരെ വലിയ ലെങ്തി ക്വസ്റ്റ്യൻ വരും, വലിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്തു തരും. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് വേണ്ടി ഫുൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കാണും, പഠിച്ചോണം. ഓക്കെ, ഇങ്ങനെ കുട്ടി കുട്ടി ചാപ്റ്റേഴ്സുകളും കാര്യങ്ങളും ഒട്ടുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടോണം. ഇതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കാണുക, പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക.
നമ്മുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ കാണും. എല്ലാവർക്കും ഗുഡ് ബൈ.